രണ്ട് ദിനവൃത്താന്തം 25 അധ്യായം. അമസിയ. രാജാവാകുമ്പോൾ അമസിയായ്ക്ക് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. ജെറുസലേംകാരിയായ യഹോവദ്ധാനായിരുന്നു അവന്റെ മാതാവ്. അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു, പക്ഷേ പൂർണ്ണ ഹൃദയത്തോടെ ആയിരുന്നില്ല. രാജാധികാരം തന്റെ കയ്യിൽ ഉറച്ചപ്പോൾ അവൻ തന്റെ പിതാവിന്റെ ഗാതകരായ സേവകന്മാരെ വധിച്ചു. മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതനുസരിച്ച് അവൻ അവരുടെ മക്കളെ കൊന്നില്ല. പിതാക്കന്മാരുടെ അകൃത്യത്തിന് മക്കളോ മക്കളുടെ അകൃത്യത്തിന് പിതാക്കന്മാരോ വധിക്കപ്പെടരുത്. ഓരോരുത്തരും താന്താങ്ങളുടെ അകൃത്യത്തിന് മരണശിക്ഷ അനുഭവിക്കണമെന്ന കർത്താവിന്റെ കൽപ്പന അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അമസിയ യൂദായിൽ നിന്നും ബെഞ്ചമിനിൽ നിന്നും ആളുകളെ ശേഖരിച്ച് അവരെ കുടുംബക്രമത്തിൽ സഹസ്രാധിപന്മാരുടെയും ശതാധിപന്മാരുടെയും കീഴിൽ നിയോഗിച്ചു. 20 അതിനുമേലും വയസ്സുള്ള 300,000 പേരെ അവൻ ഒരുമിച്ച് കൂട്ടി. അവർ യുദ്ധശേഷിയുള്ളവരും കുന്തവും പരിചയം ഉപയോഗിക്കാൻ കഴിവുള്ളവരുമായിരുന്നു. ഇതിനു പുറമെ ഇസ്രായേലിൽ നിന്ന് 100,000 വീരയോദ്ധാക്കളെ 100 താലന്ത് വെള്ളിക്ക് കൂലിക്കെടുത്തു. എന്നാൽ ഒരു ദൈവപുരുഷൻ വന്ന് അവനോട് പറഞ്ഞു, "രാജാവേ, ഇസ്രായേൽ സൈന്യത്തെ നീ കൂടെ കൊണ്ടുപോകരുത്. കർത്താവ് എഫ്രായിംകാരായ ഈ ഇസ്രായേലിനോട് കൂടെയില്ല. ഇവർ യുദ്ധത്തിൽ നിനക്ക് ശക്തി പകരുമെന്ന് നീ കരുതുന്നെങ്കിൽ ദൈവം ശത്രുവിന്റെ മുൻപിൽ നിന്നെ വീഴ്ത്തും. സഹായിക്കാനും പരിത്യജിക്കാനും ദൈവത്തിന് കഴിയും." അമസിയ ദൈവപുരുഷനോട് പറഞ്ഞു, "ഇസ്രായേൽ സൈന്യത്തിന് ഞാൻ 100 താലന്ത് വെള്ളി കൊടുത്തുപോയല്ലോ." ദൈവപുരുഷൻ പറഞ്ഞു, "അതിനേക്കാൾ കൂടുതൽ തരാൻ കർത്താവിന് കഴിവുണ്ട്." അപ്പോൾ അമസിയ എഫ്രായിമിൽ നിന്നു വന്ന സൈന്യത്തെ പിരിച്ചുവിട്ടു. അവർക്ക് യൂദായോട് വലിയ അമർഷം തോന്നി. കോപാക്രാന്തരായി അവർ വീടുകളിലേക്ക് മടങ്ങി. അമസിയ സധൈര്യം സൈന്യത്തെ നയിച്ച് ഉപ്പുതാഴ്വരയിലെത്തി. 10,000 സേർ പടയാളികളെ വധിച്ചു. യൂദാ സൈന്യം വേറെ 10,000 പേരെ ജീവനോടെ പിടിച്ച് ഒരു പാറയുടെ മുകളിൽ കൊണ്ടുപോയി താഴേക്ക് തള്ളിയിട്ടു. അവരുടെ ശരീരങ്ങൾ ഛിന്നഭിന്നമായി. യുദ്ധത്തിന് കൊണ്ടുപോകാതെ അമസിയ പിരിച്ചുവിട്ട സൈനികർ സമരിയായിക്കും ബേത്ഹോറോനും ഇടയ്ക്കുള്ള യൂദാ നഗരങ്ങൾ ആക്രമിച്ച് 3,000 പേരെ കൊല്ലുകയും വളരെയേറെ കൊള്ളവസ്തുക്കൾ ശേഖരിക്കുകയും ചെയ്തു. ഏദോമിരെ തോൽപ്പിച്ചു മടങ്ങുമ്പോൾ അമസിയ സേർ നിവാസികളുടെ ദൈവവിഗ്രഹങ്ങളും കൂടെ കൊണ്ടുവന്നു. അവയെ സ്വന്തം ദേവന്മാരായി പ്രതിഷ്ഠിച്ച് ആരാധിക്കുകയും കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. കർത്താവ് അമസിയായോട് കോപിച്ച് ഒരു പ്രവാചകനെ അയച്ചു. അവൻ ചോദിച്ചു, "സ്വന്തം ജനത്തെ നിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാതിരുന്ന ഈ ദേവന്മാരെ നീ ആശ്രയിക്കുന്നതെന്തിന്?" അപ്പോൾ അമസിയ അവനോട് പറഞ്ഞു, "രാജാവിന്റെ ഉപദേഷ്ടാവായി നിന്നെ നിയമിച്ചിട്ടുണ്ടോ? നിർത്തു, അല്ലെങ്കിൽ നിനക്ക് ജീവൻ നഷ്ടപ്പെടും." പ്രവാചകൻ ഇത്രയും കൂടി പറഞ്ഞു നിർത്തി. "നീ ഇപ്രകാരം പ്രവർത്തിക്കുകയും എന്റെ ഉപദേശം ചെവിക്കൊള്ളാതിരിക്കുകയും ചെയ്തതിനാൽ ദൈവം നിന്നെ നശിപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയിക്കുന്നു." യൂദാ രാജാവായ അമസിയ ഉപദേഷ്ടാക്കളുമായി ആലോചിച്ച് യേഹുവിന്റെ മകനായ യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ അടുത്ത് ആളയച്ചു പറഞ്ഞു, "വരൂ, നമുക്കൊരു ബലപരീക്ഷണം നടത്താം." ഇസ്രായേൽ രാജാവായ യഹോവാഷ് യൂദാ രാജാവായ അമസിയായ്ക്ക് മറുപടി നൽകി, "ലബനോനിലെ ഒരു മുൾച്ചെടി ലബനോനിലെ ഒരു ദേവദാരുവിനോട് നിന്റെ മകളെ എന്റെ മകന് ഭാര്യയായി തരുക എന്നാവശ്യപ്പെട്ടു. ലബനോനിലെ ഒരു വന്യമൃഗം ആ വഴി വന്ന് മുൾച്ചെടി ചവിട്ടിയരച്ചു കളഞ്ഞു. ഏദോമിനെ തകർത്തുവെന്ന് നീ വേമ്പിളക്കുന്നു. അടങ്ങി വീട്ടിലിരിക്കുക. എന്തിന് യൂദായ്ക്കും നിനക്കും വെറുതെ നാശം വിളിച്ചു വരുത്തുന്നു?" എന്നാൽ അമസിയ കൂട്ടാക്കിയില്ല. ഏദോമിലെ ദേവന്മാരെ സേവിച്ചതുകൊണ്ട് അവരെ ശത്രുകരങ്ങളിൽ ഏൽപ്പിക്കാൻ ദൈവം നിശ്ചയിച്ചിരുന്നു. ഇസ്രായേൽ രാജാവായ യഹോവാഷ് യുദ്ധത്തിന് പുറപ്പെട്ടു. അവൻ യൂദാ രാജാവായ അമസിയായുമായി യൂദായിലെ ബേത്ഷെമെശിൽ വെച്ച് ഏറ്റുമുട്ടി. യൂദാ സൈന്യം പരാജയപ്പെട്ടു. പടയാളികൾ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയി. ഇസ്രായേൽ രാജാവായ യഹോവാഷ് അഹസ്യായുടെ മകനായ യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസിയായെ ബന്ധിച്ച് ജെറുസലേമിൽ കൊണ്ടുവന്നു. ജെറുസലേമിന്റെ മതിൽ എഫ്രായിം കവാടം മുതൽ കോൺ കവാടം വരെ 400 മുഴം ഇടിച്ചു തകർത്തു. അവൻ ദേവാലയത്തിലെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊള്ളയടിച്ച് ഓബദ് ഏദോമിനെ തടവുകാരനാക്കി. രാജകൊട്ടാരത്തിലെ നിക്ഷേപങ്ങൾ കൈവശപ്പെടുത്തി കൊള്ളമുതലും തടവുകാരുമായി സമരിയായിലേക്ക് മടങ്ങി. യഹോവാഹാസിന്റെ മകനും ഇസ്രായേൽ രാജാവുമായ യഹോവാഷിന്റെ മരണത്തിനു ശേഷം യോവാഷിന്റെ മകനും യൂദാ രാജാവുമായ അമസിയ
15 വർഷം ജീവിച്ചു. അമസിയായുടെ മറ്റു പ്രവർത്തനങ്ങൾ ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിനെ വിട്ടകന്ന നാൾ മുതൽ അവനെതിരെ ജെറുസലേമിൽ ഗൂഢാലോചന നടന്നു. അവൻ ലാക്കിഷിലേക്ക് ഒളിച്ചോടി. അവർ ആളെ വിട്ട് ലാക്കിഷിൽ വെച്ച് അവനെ വധിച്ചു. മൃതദേഹം കുതിരപ്പുറത്തു കൊണ്ടുവന്ന് ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. രണ്ട് ദിനവൃത്താന്തം 26 അധ്യായം. ഉസിയ. അനന്തരം യൂദാനിവാസികൾ 16 വയസ്സുള്ള ഉസിയായെ പിതാവായ അമസിയായുടെ സ്ഥാനത്ത് രാജാവായി അവരോധിച്ചു. പിതാവിന്റെ മരണത്തിനു ശേഷം ഉസിയ ഏലോത്ത് വീണ്ടെടുത്ത് പുതുക്കി പണിതു. 16 വയസ്സിൽ രാജ്യഭാരം ഏറ്റ ഉസിയ ജെറുസലേമിൽ 52 വർഷം ഭരിച്ചു. അവന്റെ അമ്മ ജെറുസലേംകാരി യക്കോലിയ ആയിരുന്നു. തന്റെ പിതാവായ അമസിയായെപ്പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. തന്നെ ദൈവഭക്തി അഭ്യസിപ്പിച്ച സക്കറിയ ജീവിച്ചിരുന്നിടത്തോളം കാലം അവൻ ദൈവത്തെ അന്വേഷിക്കുന്നതിൽ ശ്രദ്ധാലുവായിരുന്നു. കർത്താവിനെ അന്വേഷിച്ച കാലമത്രയും ദൈവം അവന് ഐശ്വര്യം നൽകി. ഉസിയ ഫിലിസ്തീർക്കെതിരെ യുദ്ധത്തിന് പുറപ്പെട്ടു. ഗത്ത്, യാബ്നെ, അഷ്ദോദ് എന്നീ പട്ടണങ്ങളുടെ മതിലുകൾ തകർത്തു. അഷ്ദോദിലും മറ്റു ചില ഫിലിസ്തീ പ്രദേശങ്ങളിലും പട്ടണങ്ങൾ പണിതു. ഫിലിസ്തീരെയും ഗൂർബാലിലുള്ള അറബികളെയും മെയൂനിരെയും നേരിടാൻ ദൈവം അവനെ സഹായിച്ചു. അമ്മോന്യർ ഉസിയായ്ക്ക് കപ്പം കൊടുത്തു. അവൻ അതിപ്രബലനായി. അവന്റെ കീർത്തി ഈജിപ്ത് വരെയും വ്യാപിച്ചു. കോൺ കവാടം, താഴ്വര കവാടം, മതിൽ തിരിവ് എന്നിവയ്ക്ക് സമീപം ഗോപുരങ്ങൾ പണിത് അവൻ ജെറുസലേമിനെ സുരക്ഷിതമാക്കി. അവൻ മരുഭൂമിയിൽ ഗോപുരങ്ങൾ പണിയുകയും അനേകം കിണറുകൾ കുഴിക്കുകയും ചെയ്തു. അവന് ഷെഫേലായിലും സമതലത്തിലും ധാരാളം കാലിക്കൂട്ടങ്ങളുണ്ടായിരുന്നു. കൃഷിയിൽ തൽപരനായിരുന്നതിനാൽ അവൻ കുന്നുകളിലും ഫലപുഷ്ടിയുള്ള പ്രദേശങ്ങളിലും കർഷകരെയും മുന്തിരികൃഷിക്കാരെയും നിയോഗിച്ചു. രാജാവിന്റെ സേനാധിപന്മാരിൽ ഒരുവനായ ഹനനിയായുടെ നിർദ്ദേശമനുസരിച്ച് കാര്യവിചാരകനായ ജയ്യേലും രാജ്യസേവകനായ മാസയായും തയ്യാറാക്കിയ കണക്കിൻപടി ഉസിയായ്ക്ക് യുദ്ധത്തിന് ശേഷിയുള്ള അനേകം ഗണങ്ങളടങ്ങിയ സൈന്യമുണ്ടായിരുന്നു. യുദ്ധവീരന്മാരായ കുടുംബത്തലവന്മാർ 2600 പേരുണ്ടായിരുന്നു. അവരുടെ കീഴിൽ രാജാവിനുവേണ്ടി ശത്രുക്കളോട് പൊരുതാൻ കഴിവുറ്റ 307500 പടയാളികളുമുണ്ടായിരുന്നു. ഉസിയ തന്റെ ഭടന്മാർക്കുവേണ്ടി പരിച, കുന്തം, പടത്തൊപ്പി, പടച്ചട്ട, വില്ല്, കവിണക്കല്ല് എന്നിവ സജ്ജമാക്കി. അമ്പും വലിയ കല്ലുകളും പ്രയോഗിക്കുന്നതിനായി ജെറുസലേമിലെ ഗോപുരങ്ങളിലും മതിലിന്റെ കോണുകളിലും വിദഗ്ധന്മാരെ കൊണ്ട് യന്ത്രങ്ങൾ തീർപ്പിച്ചു. ദൈവം അത്ഭുതകരമാം വിധം സഹായിച്ചതിനാൽ അവൻ പ്രാബല്യം നേടി. അവന്റെ കീർത്തി വിദൂരങ്ങളിലും പരന്നു. പ്രാബല്യം നേടിയപ്പോൾ അവൻ അഹങ്കാരപ്രമത്തനായി തീർന്നു. അത് അവനെ നാശത്തിലേക്ക് നയിച്ചു. തന്റെ ദൈവമായ കർത്താവിനോട് അവൻ അവിശ്വസ്തത കാണിച്ചു. ധൂപപീഠത്തിൽ ധൂപമർപ്പിക്കാൻ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിച്ചു. കരുത്തന്മാരായ 80 പുരോഹിതന്മാരോടുകൂടി അസറിയ പുരോഹിതൻ അവന്റെ പിന്നാലെ ചെന്നു. ഉസിയായെ തടഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, ഉസിയ, നീയല്ല കർത്താവിന് ധൂപമർപ്പിക്കേണ്ടത്. അഹറോന്റെ പുത്രന്മാരും ധൂപാർപ്പണത്തിന് പ്രത്യേകം നിയോഗിക്കപ്പെട്ടവരുമായ പുരോഹിതന്മാരാണ്. വിശുദ്ധ സ്ഥലത്തുനിന്ന് പുറത്തു കടക്കൂ. നീ ചെയ്തത് തെറ്റാണ്. ഇത് ദൈവമായ കർത്താവിന്റെ മുൻപാകെ നിനക്ക് മഹത്വം നൽകുകയില്ല. ഉസിയ കുപിതനായി. അവൻ കയ്യിൽ ധൂപകലശവുമായി നിൽക്കുകയായിരുന്നു. പുരോഹിതന്മാരോട് കോപിച്ച ക്ഷണത്തിൽ കർത്താവിന്റെ ആലയത്തിൽ ധൂപപീഠത്തിന് സമീപത്ത് അവരുടെ മുൻപിൽ വെച്ച് തന്നെ അവന്റെ നെറ്റിയിൽ കുഷ്ഠം പിടിപെട്ടു. പ്രധാന പുരോഹിതനായ അസറിയായും മറ്റു പുരോഹിതന്മാരും അവനെ നോക്കി. അതാ അവന്റെ നെറ്റിയിൽ കുഷ്ഠം. അവനെ അവർ ഉടനെ പുറത്താക്കി. കർത്താവ് ശിക്ഷിച്ചതിനാൽ പുറത്തു പോകാൻ അവൻ തിടുക്കം കൂട്ടി. മരിക്കുന്നതുവരെ ഉസിയ രാജാവ് കുഷ്ഠരോഗിയായി കഴിഞ്ഞു. കുഷ്ഠരോഗിയെന്ന നിലയിൽ ദേവാലയത്തിൽ പ്രവേശനം നിഷേധിക്കപ്പെട്ട് അവൻ ഒരു പ്രത്യേക വസതിയിൽ കഴിഞ്ഞു. മകൻ യോഥാം കൊട്ടാരത്തിന്റെ ചുമതല ഏറ്റെടുത്ത് ജനത്തെ ഭരിച്ചു. ഉസിയായുടെ ഇതര പ്രവർത്തനങ്ങൾ ആദ്യന്തം ആമോസിന്റെ മകനായ ഏശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉസിയ പിതാക്കന്മാരോട് ചേർന്നു. കുഷ്ഠരോഗിയായിരുന്നതിനാൽ അവർ അവനെ രാജാക്കന്മാരുടെ ശ്മശാനഭൂമിയിൽ പിതാക്കന്മാർക്ക് സമീപം മറവു ചെയ്തു. മകൻ യോഥാം രാജാവായി. രണ്ട് ദിനവൃത്താന്തം 27 അധ്യായം.
യോഥാം. രാജാവാകുമ്പോൾ യോഥാമിന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. സാദോക്കിന്റെ മകളായ യെരൂഷയായിരുന്നു അവന്റെ അമ്മ. പിതാവായ ഉസിയായെപ്പോലെ അവനും കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. പിതാവ് ചെയ്തതുപോലെ അവൻ കർത്താവിന്റെ ആലയത്തിൽ അനധികൃതമായി പ്രവേശിച്ചില്ല. ജനം ദുരാചാരങ്ങൾ തുടർന്നു പോന്നു. അവൻ ദേവാലയത്തിന്റെ ഉപരി കവാടം പണി കഴിപ്പിച്ചു. ഓഫേലിന്റെ മതിലിന്റെ പണി കുറേ നടത്തി. യൂദാ മലമ്പ്രദേശത്ത് പട്ടണങ്ങളും വൃക്ഷനിബിഡമായ മലകളിൽ കോട്ടകളും ഗോപുരങ്ങളും പണിതു. അവൻ അമ്മോനി രാജാവിനെ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചു. അമ്മോനിയർ അവന് ആ വർഷം 100 താലന്ത് വെള്ളിയും 10,000 കോർ ഗോതമ്പും അത്രയും ബാർലിയും കപ്പം കൊടുത്തു. തുടർന്നുള്ള 2 വർഷങ്ങളിലും അവർ അങ്ങനെ തന്നെ ചെയ്തു. കർത്താവിന്റെ ഇഷ്ടമനുസരിച്ച് തന്റെ ജീവിതം ക്രമപ്പെടുത്തിയതിനാൽ യോഥാം പ്രബലനായി. അവന്റെ മറ്റു പ്രവർത്തനങ്ങളും യുദ്ധങ്ങളും രീതികളും ഇസ്രായേലിലെയും യൂദായിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 25 വയസ്സിൽ ഭരണമാരംഭിച്ച യോഥാം ജെറുസലേമിൽ 16 വർഷം ഭരിച്ചു. അവൻ പിതാക്കന്മാരോട് ചേർന്നു. ദാവീദിന്റെ നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. മകൻ ആഹാസ് രാജാവായി. 2 ദിനവൃത്താന്തം 28 അധ്യായം. ആഹാസ് 20 വയസ്സിൽ ഭരണം തുടങ്ങി 16 വർഷം ജെറുസലേമിൽ ഭരിച്ചു. എന്നാൽ തന്റെ പൂർവികനായ ദാവീദിനെപ്പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചില്ല. അവൻ ഇസ്രായേൽ രാജാക്കന്മാരുടെ മാർഗത്തിൽ ചരിച്ചു. ബാലിന് വിഗ്രഹങ്ങൾ വാർത്തുണ്ടാക്കി. ബൻഹിനോം താഴ്വരയിൽ ധൂപമർപ്പിച്ചു. ഇസ്രായേലിന്റെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തിയ ജനതകളുടെ മ്ലേച്ചാചാരങ്ങളെ അനുകരിച്ച് അവൻ സ്വപുത്രന്മാരെ ഹോമിച്ചു. പൂജാഗിരികളിലും മലകളിലും ഓരോ പച്ചമരത്തിന്റെയും ചുവട്ടിലും അവൻ ബലിയും ധൂപവും അർപ്പിച്ചു. ദൈവമായ കർത്താവ് അവനെ സിറിയ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിച്ചു. അവൻ ആഹാസിനെ തോൽപ്പിച്ച് അനേകം പേരെ തടവുകാരാക്കി ദമാസ്കസിലേക്ക് കൊണ്ടുപോയി. കർത്താവ് ആഹാസിനെ ഇസ്രായേൽ രാജാവിന് വിട്ടുകൊടുത്തു. ഇസ്രായേൽ രാജാവ് കൂട്ടക്കൊല നടത്തി അവനെ പരാജയപ്പെടുത്തി. തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ പരിത്യജിച്ചതിനാൽ യൂദാ സൈന്യത്തിൽ നിന്ന് 120,000 ധീരയോദ്ധാക്കളെ റമാലിയായുടെ മകൻ പെക്കാഹ് ഒറ്റ ദിവസം കൊണ്ട് വധിച്ചു. ധീരനും എഫ്രായിംകാരനുമായ സിക്രി രാജപുത്രനായ മാസേയായെയും കൊട്ടാരം വിചാരിപ്പുകാരനായ അസ്രിക്കാമിനെയും രാജാവ് കഴിഞ്ഞാൽ അടുത്ത അധികാരിയായ എൽഖാനയെയും വധിച്ചു. തങ്ങളുടെ സഹോദരരായ യൂദാ നിവാസികളിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം 200,000 പേരെ ഇസ്രായേൽ തടവുകാരാക്കി. ധാരാളം കൊള്ള മുതലും അവർ സമരിയായിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ ഒരു പ്രവാചകൻ അവിടെയുണ്ടായിരുന്നു. അവന്റെ പേര് ഒദേദ്. അവൻ സമരിയായിലേക്ക് വന്ന സൈന്യത്തിന്റെ നേരെ ചെന്ന് പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ് യൂദായോട് കോപിച്ച് അവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നു. എന്നാൽ നിങ്ങളവരെ ക്രൂരമായി വധിച്ചു. ഈ കാര്യം കർത്താവിന്റെ മുൻപിൽ എത്തിയിരിക്കുന്നു. ജെറുസലേമിലും യൂദായിലുമുള്ള സ്ത്രീ പുരുഷന്മാരെ അടിമകളാക്കുവാൻ നിങ്ങൾ ഇപ്പോൾ ഒരുമ്പെടുന്നു. നിങ്ങളും നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരെ പാപം ചെയ്തിട്ടില്ലേ? ഞാൻ പറയുന്നത് കേൾക്കുക. തടവുകാരായി നിങ്ങൾ കൊണ്ടുവന്ന ഈ സഹോദരരെ വിട്ടയക്കുക. കർത്താവിന്റെ ഉഗ്രകോപം ഇതാ നിങ്ങളുടെ മേൽ പതിക്കാൻ പോകുന്നു. യോഹന്നാന്റെ മകൻ അസറിയ, മിഷലേമോത്തിന്റെ മകൻ ബറക്കിയ, ഷല്ലൂമിന്റെ മകൻ ഇഹെസ്കിയ, ഹദലായിയുടെ മകൻ അമാസ എന്നീ എഫ്രായിം നേതാക്കന്മാർ യുദ്ധത്തിൽ നിന്ന് മടങ്ങിവന്നവരോട് പറഞ്ഞു, തടവുകാരെ നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരരുത്. കൊണ്ടുവന്നാൽ കർത്താവിന്റെ മുൻപിൽ നാം കുറ്റക്കാരാകും. നമ്മുടെ പാപങ്ങളും അകൃത്യങ്ങളും പെരുപ്പിക്കാനാണ് നിങ്ങൾ തുനിയുന്നത്. ഇപ്പോൾ തന്നെ അത് ഘോരമാണ്. ഇസ്രായേലിനെതിരെ കർത്താവിന്റെ ക്രോധം ജ്വലിക്കുന്നു. അപ്പോൾ പടയാളികൾ തടവുകാരെയും കൊള്ളവസ്തുക്കളെയും പ്രഭുക്കന്മാരുടെയും സമൂഹത്തിന്റെയും പക്കൽ ഏൽപ്പിച്ചു. പ്രത്യേകം നിയുക്തരായ ആളുകൾ തടവുകാരെ ഏറ്റെടുത്തു. കൊള്ളമുതലിൽ നിന്ന് ആവശ്യമായവയെടുത്ത് നഗ്നരായവരെ ഉടുപ്പിച്ചു, ചെരുപ്പ് ധരിപ്പിച്ചു, അവർക്ക് ഭക്ഷണപാനീയങ്ങൾ നൽകി, തൈലം പൂശി, തളർന്നവരെ കഴുതപ്പുറത്ത് കയറ്റി. അങ്ങനെ ഈന്തപ്പനകളുടെ നഗരമായ ജെറീകോയിൽ അവരുടെ സഹോദരരുടെ അടുത്തെത്തിച്ചു. അനന്തരം അവർ സമരിയായിലേക്ക് മടങ്ങി. ഏദോമിയർ യൂദായെ ആക്രമിച്ചു. അനേകരെ തടവുകാരാക്കിയപ്പോൾ ആഹാസ് രാജാവ് അസീറിയ രാജാവിന്റെ സഹായമപേക്ഷിച്ചു. ഫിലിസ്തീനും യൂദായ്ക്കെതിരെ തിരിഞ്ഞു. അവർ ഷെഫേലായിലെയും നെഗബിലെയും നഗരങ്ങളെ ആക്രമിച്ച് ബേറ്റ്ഷെമേഷ്, അയാലോൺ, ഗെതെറോത്ത് എന്നിവയും സൊക്കോ, തിംന, ഗിംസോ എന്നിവയെയും
ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കി അവിടെ വാസമുറപ്പിച്ചു. ഇസ്രായേൽ രാജാവായ ആഹാസ് ദുർവൃത്തനും കർത്താവിനോട് വിശ്വസ്തത പുലർത്താത്തവനുമായിരുന്നതിനാൽ കർത്താവ് യൂദായുടെ അധപതത്തിന് ഇടവരുത്തി. അസീറിയ രാജാവായ തിൽഗത്ത് പിൽനേസർ അവനെ സഹായിക്കുന്നതിനു പകരം ആക്രമിച്ച് പീഡിപ്പിച്ചു. ആഹാസ് ദേവാലയത്തിലും രാജകൊട്ടാരത്തിലും പ്രഭുക്കന്മാരുടെ ഭവനങ്ങളിലും നിന്ന് ധനം ശേഖരിച്ച് അസീറിയ രാജാവിന് കപ്പം കൊടുത്തു. എന്നാൽ ഉപകാരമുണ്ടായില്ല. ദുരിതം വന്നപ്പോൾ ആഹാസ് രാജാവ് കർത്താവിനോട് കൂടുതൽ അവിശ്വസ്തത കാണിച്ചു. സിറിയ രാജാക്കന്മാരെ അവരുടെ ദേവന്മാർ സഹായിച്ചു. ആ ദേവന്മാർക്ക് ബലിയർപ്പിച്ചാൽ അവർ എന്നെയും സഹായിച്ചേക്കുമെന്ന് പറഞ്ഞ് തന്നെ തോൽപ്പിച്ച ദമാസ്കസിലെ ദേവന്മാർക്ക് ആഹാസ് ബലിയർപ്പിച്ചു. അത് അവന്റെയും രാജ്യത്തിന്റെയും വിനാശത്തിന് കാരണമായി. അവൻ ദേവാലയത്തിലെ ഉപകരണങ്ങൾ ഒരുമിച്ച് കൂട്ടി ഉടച്ചു. കർത്താവിന്റെ ആലയം പൂട്ടി. ജെറുസലേമിന്റെ എല്ലാ മുക്കിലും മൂലയിലും ബലിപീഠങ്ങൾ സ്ഥാപിച്ചു. യൂദായിലെ നഗരങ്ങളിലെല്ലാം അന്യദേവന്മാർക്ക് ധൂപമർപ്പിക്കുന്നതിന് പൂജാഗിരികൾ നിർമ്മിച്ചു. അങ്ങനെ തന്റെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിനെ അവൻ പ്രകോപിപ്പിച്ചു. അവന്റെ ഇതര പ്രവർത്തനങ്ങളും രീതികളും ആദ്യന്തം യൂദായിലെയും ഇസ്രായേലിലെയും രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആഹാസ് പിതാക്കന്മാരോട് ചേർന്നു. ജെറുസലേം നഗരത്തിൽ സംസ്കരിക്കപ്പെട്ടു. എന്നാൽ ഇസ്രായേൽ രാജാക്കന്മാരുടെ കല്ലറയിലല്ല. മകൻ ഹെസക്കിയ ഭരണമേറ്റു.